Hi all, welcome back to Talent Outlet. ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്ക് ആയിട്ടാണ് പൊട്ടാറ്റോ കൊണ്ടൊരു അടിപൊളി പൊട്ടാറ്റോ വെഡ്ജസ്. ഇതുണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മീഡിയം സൈസ് പൊട്ടാറ്റോ വെഡ്ജസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ബട്ടർ, ഫൈനായി കട്ട് ചെയ്തെടുത്ത മല്ലിയില 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഓറിഗാനോ. കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ വെഡ്ജസ് എല്ലാം നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു 80% കുക്കായി വരുന്നവരെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ വെഡ്ജസൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വേറെ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഇതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും ക്രഷ്ഡ് ചില്ലിയും ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ ബട്ടർ ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഇപ്പം ബാറ്ററൊക്കെ നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പൊട്ടാറ്റോ വെഡ്ജസായി ഇട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കണം. പാൻ ചൂടായി വരുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഓരോ പൊട്ടാറ്റോ വെഡ്ജസ് നന്നായി കോട്ട് ചെയ്ത് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗണായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂട് പൊട്ടാറ്റോ വെഡ്ജസ് നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനേറ്റവും ഫാമിലിനേറ്റവും ഒന്ന് ഷെയർ ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ്.